സുഹൃത്തുക്കളെ, എൻ്റെ ഞങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. ശബ്ദം കേൾക്കുമോ എന്നറിയില്ല. പ്രളയം വന്നപ്പോൾ, കേരളത്തെ നടുക്കിയ പ്രളയം വന്നപ്പോൾ ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനവുമായി എത്തി. പക്ഷേ ഞങ്ങൾക്ക് മുൻപ് രക്ഷാപ്രവർത്തനവുമായി അവിടെ ആദ്യം എത്തിച്ചേർന്ന ഒരു ടീമുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾ, ആലപ്പാട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ആഗസ്റ്റ് മാസം 15 രാത്രി പ്രളയം വന്നപ്പോൾ, ചെങ്ങന്നൂരിനെയൊക്കെ പ്രളയജലം മൂടിയപ്പോൾ, അന്ന് രാത്രി തന്നെ ആരുടെയും ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ തങ്ങളുടെ ബോട്ടുകളുമായി കുതിച്ചെത്തിയ ഒരു വിഭാഗമുണ്ടായിരുന്നു ആലപ്പാട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് അവർ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. പിറന്ന നാടിന് അവരുടെ മണ്ണിൻ്റെ വില കൂടിയതുകൊണ്ട് മാത്രം അവിടെ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മണ്ണ്. 1 സെന്റിന് ഏകദേശം 6 കോടിയോളം രൂപയുടെ കരിമണലാണ് അവിടെ ഉള്ളത്. കോർപ്പറേറ്റ് കമ്പനികൾ അവരെയൊക്കെ പലരെയും വിലക്കെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം 20 ലക്ഷം സെന്റാണ് ആലപ്പാടിന് കടലെടുത്തിരിക്കുന്നത്. അഭിജിത്ത്, അപ്പോൾ ആലപ്പാട് കടലിനും കായലിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ പ്രദേശം, ഏതാനും വർഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രളയ കേരളത്തെ കൈപിടിച്ചുയർത്തിയ ആ ആലപ്പാട് ഓർമ്മയിലായി മാത്രം മാറുന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സംഭവിക്കാവുന്നതാണ്. കേരളം മുഴുവൻ ആലപ്പാട്ടേക്ക്. ഞങ്ങളും ഹോസ്റ്റൽ വാരിയേഴ്സ് ടീമും ഞങ്ങളും ഞങ്ങളുടെ പിന്തുണയുമായി, ആലപ്പാട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പിന്തുണയുമായി ഞങ്ങളും പോവുകയാണ്. കോസ്റ്റൽ വാരിയേഴ്സ് ടീം ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ കോസ്റ്റൽ വാരിയേഴ്സ് ടീമിൽ 7 പേര്. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ ബോട്ടിൽ പണിക്ക് പോയിരിക്കുകയാണ്, അപ്പോൾ അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളിൽ നിന്ന് കോസ്റ്റൽ വാരിയേഴ്സ് ടീമിൽ അകാലത്തിൽ പൊലിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ ജിനീഷ്, അപ്പോൾ ജിനീഷിനെ വരാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ജിനീഷിൻ്റെ ഓർമ്മയ്ക്കായി ജിനീഷിൻ്റെ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. ജിനീഷിൻ്റെ അച്ഛനും ജിനീഷിൻ്റെ സഹോദരനും ഞങ്ങളോടൊപ്പം ഈ ഒരു പദ്ധതിക്ക് പിന്തുണയുമായി ഞങ്ങളോടൊപ്പം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പൂന്തുറയിലെ 2 സുഹൃത്തുക്കളാണ്. നമ്മുടെ മനോജ്, പൂന്തുറയിൽ നിന്നുള്ള മനോജുണ്ട്. പിന്നെ പൂന്തുറയിൽ നിന്നുള്ള ഷിബു. പിന്നെയുള്ളത് ജിനീഷിൻ്റെ അച്ഛനും സഹോദരനും. പിന്നെ കോസ്റ്റൽ വാരിയേഴ്സ് ടീമുണ്ട്. ഇതേ വിഷയം തന്നെയാണ് നിങ്ങളുടെ ഈ നമ്മുടെ ആലപ്പാട് തീരം രക്ഷ അതിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഇതേ സെയിം പ്രശ്നം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പൂന്തുറ. പൂന്തുറയും ഏകദേശം എത്രയോ മീറ്ററുകളോളം കടലെടുത്തുകൊണ്ട് പൂന്തുറയും ഇതേ പ്രശ്നം, കടലെടുക്കുന്ന ഒരു പ്രശ്നമാണ് പൂന്തുറ നിവാസികളും. ഏകദേശം 30,000-ത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പൂന്തുറയും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാ പേരുടെയും തീരദേശം ഒന്നടങ്കം കേരളത്തിന് എന്ത് പ്രശ്നമുണ്ടായാലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം, ആലപ്പാടിനോടൊപ്പം എല്ലാ പേരും ഉണ്ടാവണം. കാരണം ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ നിങ്ങളൊക്കെ ഒരു പ്രശ്നത്തിലായപ്പോൾ ആരോടും ചോദിക്കാതെ എത്തിയവരാണ് ആലപ്പുഴ നിവാസികൾ, ആലപ്പാട് നിവാസികൾ. അവരോടൊപ്പം നിങ്ങളുണ്ടാവണം. ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ജോസ്, നമ്മുടെ കോസ്റ്റൽ വാരിയേഴ്സ് ടീമാണ് പൂന്തുറ. ഇത് ഷിബു, ഇത് ജോൺ മാത്യു, ഇത് മിനി മോഹൻ. രണ്ടു വാക്ക് സംസാരിക്കാം മാഡം. എന്തുകൊണ്ട് ഇത് ഞങ്ങൾ പൂന്തുറയിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റിന് ഒരു പുനർവായന ആവശ്യമാണ് എന്നുള്ളത് കാണിക്കുകയാണ്. വിഴിഞ്ഞം എന്നുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കടലിൽ ഇറോഷൻ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് പൂന്തുറ. അതേ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് 60 വർഷമായി നിലനിന്നപ്പോൾ പോലും നമുക്ക് ആലപ്പാടിനെ അഡ്രസ്സ് ചെയ്യുകയോ ആലപ്പാടിൻ്റെ കാര്യങ്ങൾ പറയുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. ഇറോഷൻസ് എന്ന് പറയുന്നത് കടലിൻ്റെ ഓരോ തീരങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. തീർന്നു പോകുന്ന കടൽ തീരങ്ങളിൽ നിന്ന് തുടങ്ങി പരസ്പരം ചേർന്ന് നിന്നാൽ മാത്രമേ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൂന്തുറയിൽ നിന്ന് തന്നെ ആലപ്പാടേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങളിൽ ഉണ്ടാവുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറോഷൻ ഉണ്ടാകുന്ന ഓരോ തീരങ്ങളിലെയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനെ കുറിച്ചിട്ട് ഒരു പഠനം നടക്കേണ്ടതുണ്ട്. അവിടുത്തെ ആവാസ
ഉത്സവമായി തീരുകയും ദുരന്തങ്ങളുടെ ഇരകളായി മാത്രം മാറ്റപ്പെടാൻ ഇരിക്കപ്പെടുന്ന ഈ ജനവിഭാഗങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ. ഓരോ അധികാരികളുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടേമല്ലാവുള്ളൂ. മണ്ണിന് വിലയുണ്ട് എങ്കിൽ മനുഷ്യന്റെ വില എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. മണ്ണിന് മാത്രം വിലയുണ്ടാകുമ്പോൾ ഭൂമി നഷ്ടപ്പെട്ടിട്ടായാലും മനുഷ്യന് ഇല്ലായ്മ ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ, മനുഷ്യന് ജീവിക്കുവാനുള്ള വ്യവസ്ഥ ഇല്ലെങ്കിൽ, ആവാസ വ്യവസ്ഥ ഇല്ലെങ്കിൽ, നിലനിൽപ്പിന് സ്ഥലമില്ലെങ്കിൽ അവന് നിലനിൽക്കാതെ എന്ത് വികസനമാണ് ഇവിടെ ചോദ്യം നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇത് ബഹിരാകാശത്തേക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഒരു മെറ്റൽ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന മൂലകങ്ങളുടെ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഇതിന്റെ ലാഭവിഹിതത്തിന്റെ കോടികൾ ആരുടെ കണക്കിൽ പെടുന്നു? ഈ ജീവവിഭാഗങ്ങൾക്ക്, ഇവിടെ ജീവിക്കുന്ന ഇരകൾക്ക് എന്ത് കിട്ടി എന്നുള്ള ഒരു ചോദ്യവും കൂടി ഈ 60 വർഷം നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഈ നിമിഷം അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ട തീരങ്ങളുടെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആലപ്പാടേക്ക് പൂന്തുറയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. ജയ് പൂന്തുറ, ജയ് ആലപ്പാട്. ഈ എഞ്ചിൻ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജിനീഷിൻ്റെ, ഞങ്ങൾ കോസ്റ്റൽ വാരിയേഴ്സ് ടീമിൽ ആക്റ്റീവായിരുന്ന, അകാലത്തിൽ ഞങ്ങളെ വിട്ടുപോയ ജിനീഷിൻ്റെ അച്ഛനാണ് കൂടുന്നത്. ഇത് ജിനീഷിൻ്റെ സഹോദരനാണ്. ഇത് പ്രളയത്തിൻ്റെ സമയത്ത് തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വിപിൻ, പിന്നെ കോസ്റ്റൽ വാരിയേഴ്സ് ടീമിൻ്റെ ഞങ്ങളുടെ ഡ്രൈവറാണ് അനീഷ്. കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആലപ്പാടോട് വരണം. ഞങ്ങളുടെയും ഐക്യദാർഢ്യം സേവ് ആലപ്പാട്. കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ, ഗവൺമെൻറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഏതാനും ഒരു ചെറിയ ഗ്രാമത്തെ ഇല്ലാതാക്കുവാൻ ഒരിക്കലും കൂട്ടുനിൽക്കുവാനാകില്ല. എല്ലാ പേരുടെയും, കേരളത്തിൻ്റെ ഒന്നടങ്കം പ്രതിഷേധമുണ്ടാവണം, ചെറുത്തുനിൽപ്പുണ്ടാകണം. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആലപ്പാട് ജനതയ്ക്ക് ഐക്യദാർഢ്യം. നന്ദി.